നമസ്കാരം ഹലാലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിവാദങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പഴയ കോൺഗ്രസ് നേതാവ് പങ്കുവച്ച ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഫുഡ് സ്ട്രീറ്റ് കലാപരിപാടിക്ക് അഭിവാദ്യം നേർന്ന പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം അവിടെ ഹലാൽ ഭക്ഷണവും ആർഹാടപൂർവം വിതരണം ചെയ്തിരുന്നു ഹലാലും പന്നിയും ഒരേ സമയം ആഘോഷിച്ച ഡിവൈഎഫ്ഐ എന്താണ് ഉദ്ദേശിച്ചതെന്നോ നേടിയതെന്നോ വ്യക്തമല്ല അതുപോട്ടെ നമ്മുടെ വിഷയം ഡിവൈഎഫ്ഐ അല്ല ആഹാരത്തിൽ പോലും ഹലാലിനു മതം കൊണ്ടുവരുന്ന നവ ഇസ്ലാമിസ്റ്റുകളാണ് അതൊക്കെ പണ്ടത്തെ പോലെ പ്രാക്ടീസ് ചെയ്താൽ മതിയായിരുന്നു പണ്ടൊന്നും ഹലാൽ ചർച്ചയായില്ലോ എന്നാൽ ഇന്ന് സർവ്വതലും ഹലാൽ നിർബന്ധമാക്കിക്കൊണ്ട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മേൽ സാംസ്കാരിക അധിനിവേശം നടത്തുകയാണ് പൊളിറ്റിക്കൽ നവ ഇസ്ലാമിസ്റ്റുകൾ ആത്യന്തികമായി ഇന്ത്യയെ താലിബാൻ അഫ്ഗാനാക്കി മാറ്റാനുള്ള ചുവടുവയ്പാണ് ഈ ഹലാൽ ഹലാൽവൽക്കരണം ഇത് പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അധിനിവേശം ലോകത്തെവിടെയും കാണാനുണ്ട് ലോക അധിനിവേശത്തിനു വേണ്ടി ചൈന കമ്മ്യൂണിസവും രംഗത്തുണ്ട് ചൈന കമ്മ്യൂണിസത്തിന്റെ ആരാധകരാണ് കേരള മാർക്സിസ്റ്റുകൾ രണ്ടിന്റെയും ലക്ഷ്യം സ്വന്തം പ്രത്യയശാസ്ത്ര ആഗോള സാമ്രാജ്യമാണ് ഈ രണ്ട് അധിനിവേശ വൈദേശിക പ്രത്യയശാസ്ത്രവാദികളും കൈകോർക്കുന്ന വൈരുദ്ധ്യമാണ് കേരളത്തിൽ കാണുന്നത് കോൺഗ്രസുകാരുടെ പ്രശ്നം ലീഗ് എന്ന പാർട്ടിയില്ലാതെ എണീറ്റ് നടക്കാൻ കഴിയില്ല എന്ന ഗതികേടിലാണ് അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏത് കടന്നാക്രമണത്തെയും വിളപ്പിക്കാനുള്ള ബാധ്യത കോൺഗ്രസുകാരുടെ ചുമലിലാണ് ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഇനി നിലനിൽപ്പില്ല നേതാക്കളെല്ലാം അതിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് ഇന്നത്തെ നിലയിൽ കാര്യം പറയാൻ സംഖ്യയാകാതെ വയ്യ ഹിന്ദു എന്നും എന്നും പറഞ്ഞ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇന്ന് ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യം തന്നെയാണ് മതേതൃത്വം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അടിയറവ് വെച്ച് ഇന്ത്യയെ അഫ്ഗാനാക്കാൻ ഹിന്ദുക്കൾ സമ്മതിക്കില്ല അത് ഹിന്ദു വർഗീയതയോ ഹിന്ദു ഫാസിസമോ ആണെങ്കിൽ അത് ഹിന്ദുക്കളെ സഹിച്ചു എന്നേ ഉള്ളൂ പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത് അഫ്ഗാനിൽ പൊളിറ്റിക്കൽ ഇസ്ലാം മാനവ നാഗരികതയെ കടുത്തു ഞെരിച്ചു കൊല്ലുന്നത് കാണുമ്പോൾ ഹിന്ദുക്കൾക്ക് അതൊരു പാഠമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ താലോലിക്കുന്ന മതേതരത്വം ഇന്ത്യക്ക് പറ്റില്ല ഇതെല്ലാം കൊണ്ട് ഹിന്ദുക്കളുടെ അഭിമാനവും രക്ഷയും സംഘപരിവാറും ബി ജെ പിയും പൊളിറ്റിക്കൽ അല്ലാത്ത മിതവാദി മുസ്ലിങ്ങൾ തന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും ഭൂരിപക്ഷം എന്നത് ശരി തന്നെയാണ് പക്ഷേ അഫ്ഗാനിൽ താലിബാൻ മുന്നേറുമ്പോൾ അവിടെ സാധാരണ മുസ്ലിങ്ങൾക്കോ സൈന്യത്തിന് പോലുമോ ചെറുത്ത് നിൽക്കാനോ പ്രതിരോധിക്കാനോ കഴിഞ്ഞു ആ ഗതിയാണ് ഇന്ത്യക്ക് മതേതരത്വവും മുസ്ലിം പ്രീണനവും കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന കരുതൽ എല്ലാവർക്കും നല്ലതാണ് താലിബാനെയും സംഘപരിവാറിനെയും ഒരേപോലെ തുരണം ചെയ്ത് രണ്ടും ഒരുപോലെയാണെന്ന് ന്യായീകരിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിശുദ്ധമാക്കാൻ പാടുപെടുന്ന മതേതരയും മിതവാദി മുസ്ലിങ്ങളുടെയും കള്ളക്കളി ഹിന്ദുക്കൾക്ക് മനസ്സിലാകും താലിബാൻ ഭരണം പോലെയാണ് ഇന്ത്യയിൽ സംഘപരിവാർ ഭരണവും എന്ന് പറയാൻ അസാമാന്യമായ തൊലിക്കെട്ടി വേണം കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാം ഇന്ത്യ ഇതേപോലെ നിലനിൽക്കണം അതിന് ഭരണം ഹിന്ദുക്കളുടെ കയ്യിൽ തന്നെ തുടരണം മതേതര ഭരണം ഇനി ഇന്ത്യയിൽ പാടില്ല അത് ഇന്ത്യയെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെച്ച് നമ്മുടെ രാജ്യം അഫ്ഗാൻ ആകുന്ന ദുരന്തമായിരിക്കും അത് സംഭവിക്കാൻ പാടില്ല അഫ്ഗാൻ ഭരണം ഭൂമിയുടെയും മാനവികതയുടെയും ശാപമാണ് വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്